ഗായ്സ് അത് അടിപൊളി സംഭവം ഇല്ലാമ പഴമല്ലേ ഇത് ഗായ്സ് ഇതാണ് കാട്ട് ഞാൻ ഹലോ ഗായ്സ് അഭിഷേക് ഇത് മനു സ്വാഗതം കണ്ടന്റ് ഒന്നുമില്ല നമ്മളിപ്പോ ഒരു റൈഡിലാണ് നിൽക്കുന്നത് നമ്മള് ഇന്ന് കോട്ടൂർ പോവുകയാണ് കാപ്പുവാട് എന്താ പറയാ നല്ല സന്തോഷമുണ്ട് കാരണം എന്റെ അമ്മയൊക്കെ അവിടെയാണ് നമ്മള് അവിടെ പോയി അടിച്ചു പൊളിക്കാൻ പോവാണ് എല്ലാരും നമ്മളെ സ്ഥിരകാല പരിപാടിയായിട്ട് നമ്മളെ മകേശേട്ടനുണ്ട് ഇത് പ്രത്യേകിച്ച് നമ്മളുടെ കൂടെ വേറെ ഒരാളുണ്ട് കേട്ടോ വിഷ്ണു ഉണ്ട് ഭാസ്കർ മഹേശേട്ടനുണ്ട് പിന്നെ അല്ല അവള് നമ്മളിപ്പോ മാൻ പാർക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് തുറന്ന ജയിൽ ഞങ്ങള് നേരെ അതിന്റെ എൻട്രിയുടെ താഴെ അപ്പൊ കാട്ടിൽ കയറുന്നതിന്റെ താഴെ വണ്ടിയൊക്കെ സെറ്റാക്കി നിർത്തിയിട്ട് നേരെ വലിയ പറമ്പുണ്ട് ഒരു എസ്റ്റേറ്റ് അത് കഴിഞ്ഞ് നടന്ന് 8 കിലോമീറ്ററോളം നടന്ന് കാടിന്റെ ബോർഡർ പിന്നെ കാട്ടിനകത്ത് നമ്മളിപ്പം 48 കോണ് കഴിഞ്ഞ് അപ്പുറത്തൊരു 6 ഉണ്ട് ആറ്റിലോട്ടാണ് പോകുന്നത് ഇതല്ല എന്റെ പറമ്പ് വരുന്നെങ്കിൽ ഞാൻ പൈസ ഉണ്ടാക്കരുത് മയില് കരയുന്നുണ്ട് പന്നിയുണ്ട് കാട്ടുകൂണെന്ന് പറയും വീണ് കിട്ടിയതായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ഇൻപുണ്ട് ആനയുണ്ടോ മരം മറിക്കാൻ നോക്കണോ വിഷ്ണു ചൂരൽ എന്ന് പറയും പണ്ടൊക്കെ സ്കൂളുകളിൽ ടീച്ചർമാരൊക്കെ അടിക്കാൻ പറ്റില്ല ടീച്ചറൊക്കെ അടിക്കാൻ കൊണ്ടുവരുന്ന ചൂരൽ ഈ സാധനം ഇതാണ് മെല്ലിൽ കൂടെ പോയാൽ ചാടണ്ട മരച്ചിന്റെ ഒരു സൈസ് നോക്കണം നിങ്ങൾ എവിടെയെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ ഏത് ക്ലാസ്സിൽ പഠിച്ചപ്പോ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ ഒരു ഓർമ്മ ഇല്ലേ ഞാൻ പ്രസംഗത്തിൽ പഠിച്ചിട്ടുണ്ട് എപ്പോഴോ ഇത് പഠിച്ച ഒരു ഓർമ്മ നമ്മൾ ഏതാണ്ട് നമ്മളെ ഉദ്ദേശിച്ച സൈക്കിളിന്റെ അടുത്ത് എത്താറ ചേട്ടാ കുറെ നടന്നു ഇപ്പൊ നമ്മൾ ഏതാണ്ട് കാട്ടിന് ഏതാണ്ട് അകത്തായിട്ടുണ്ട് പൊള്ളുവാനല്ല ഇത് ആൾക്കാരൊക്കെ വിറവൊക്കെ കൊണ്ടുവരണം വയ്യാണ് മീൻ കരവാക്ക് കയറൂടാ വെള്ളം കുറഞ്ഞ കാലത്ത് മീൻ നടക്കും നമ്മളെ ഫ്രണ്ടെ പോയി മീൻ ഓട്ടിച്ചാൽ ചൂണ്ട അങ്ങനെയാണ് എനിക്ക് മനസ്സിലായ ഇതൊക്കെ പന്നി കുത്തി വരയ്ക്കുന്നതാണ് കാലത്ത് 40 രൂപയുടെ ബോളല്ല ഇതൊരു കൂണാണോ ഞാവൽപ്പഴമാണോ പന്നി ഇടിച്ചിളക്കാണ് എന്താ വഴി തെറ്റിയെന്നാണ് തോന്നണം ഇല്ല അവന്മാർ അങ്ങ് കാണാൻ ചെറുതായിട്ട് നല്ല ആനമുഷിർ എന്ന് പറഞ്ഞ് മഹേഷേട്ട ആനമുഷിർ എന്ന് പറഞ്ഞാൽ സ്ഥിരം കാട്ടി പോകുന്നവർക്ക് പശുവിന്റെ പശു നമ്മളൊരു പശു പട്ടിയൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അതൊരു മണം സ്മെല്ല് ഫീൽ ചെയ്യും ആനയ്ക്ക് ഒരു സ്മെല്ലുണ്ട് അത് അവർക്കറിയാം അത് കൂടെ വഴി കേട്ടിട്ടുണ്ട് ഇത് വിറക് വരെ പോണതാണ് അല്ല മഞ്ഞ കളർ കഴിക്കുന്ന ഈ മഞ്ഞ കളറാണോ കഴിക്കണ്ട ചോളം പോലത്തെ സെറ്റപ്പ് എന്താ പൊണ്ണേ എന്തോടാ കഴിച്ചു ഒരു രക്ഷയില്ല ഗായ്സ് ഇതിനെന്ത് പറയുന്ന എന്തൊരു ഗായ്സ് അതിലൊരു പുളിപ്പോ അല്ല ഒരു മധുരമല്ല ജെല്ലി ഇതാണ് ഗായ്സ് സാധനം എന്താ ഇതുപോലെ വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സും എന്താ പറയാ കുറെ ഐറ്റങ്ങളുണ്ട് പായ ഉണ്ടെങ്കിൽ പന്നി ആനയൊക്കെ കാണാം ആനമുഷിറുണ്ടെന്ന് പറയാനായിട്ട് ഏതാണ്ട് ഇവിടെ അടുത്ത ഓടി ആനയുണ്ട് എന്നാണ് നമ്മളെ മഹേഷേട്ട ആന ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ഓടി രക്ഷപ്പെട്ടു വിട്ടിപ്പഴം എന്നാണ് നമ്മളിപ്പോ കഴിച്ചതിന്റെ പേര് അത് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ കാട്ടിൽ ഇവിടെ കാട്ടിഞ്ഞാവലും ഉണ്ട് കേട്ടോ കാട്ടിഞ്ഞാവൽ ഇഷ്ടം പോലുണ്ട് വിട്ടിപ്പഴം ഇവിടെ ചുമ്മാ നിൽക്കുകയാണ് തൊഴിഞ്ഞിട്ടില്ലേ നമ്മൾ അങ്ങ് അപ്പുറത്തെ സൈഡ് കുറച്ചുണ്ടായിരുന്നു നമുക്ക് വഴി തെറ്റും അതുകൊണ്ട് നമ്മൾ അല്പം സ്പീഡിലാണ് ഈ തോടിനകത്താണ് ഈ സാധനം ഇരിക്കുന്നത് എന്താ ഇത് ഇത് പഴുത്തിട്ടില്ല നല്ല പഴുത്തിട്ടില്ല അയ്യോ ക്യാമറ സെറ്റായിട്ട് കിട്ടുന്നില്ലല്ലോ
അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങള് കാണാൻ വന്ന ദ്വീപിലെത്തി. ഇവിടെ ഇരുന്ന് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ചൂണ്ടെടുത്തിട്ടുണ്ട്. അത് ഒരു രക്ഷയില്ലാത്ത സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങളവിടെ ഫുൾ ഡേ സ്റ്റേ ആണ് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് പിന്നെ നേരെ വെള്ളം കണ്ടപ്പോൾ വെറുതെ നിൽക്കാൻ തോന്നില്ല, നേരെ ചാടി വെള്ളം. ഇതിൻ്റെ ബാറ്ററി ഞങ്ങൾ കിട്ടിയത് സക്കര പോയത്.